شان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم قد راجون النسرى والفتوح في أمورنا سيما في أمرنا بجاهكم مد ورولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدهور ولي لا
إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مرنا منا شرنا كيد ترنم شيم ناليلي من ولي الله كاواليك ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله واعلموا أمة سيدنا ومولانا محمد بهمانا ادربغل نرنيا ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ സ്ഥലം ഈ നാട്ടിലെ ദർശന നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അവർക്ക് അതുപോലെ മറ്റുള്ള ഉസ്താദുമാർ നല്ലവരായ കാരണവന്മാർ സഹോദരി സഹോദരന്മാർ കരളിന്റെ കഷ്ണങ്ങളായ متعلم صحبت صلاح السلام عليكم ورحمة الله تعالى وبركاته الله سبحانه وتعالى مهتايا اي مقبر مقبر غلل اندي بشر من قلنا مهارد انمار آيا الله ويند اشتداس انمار حق جاه بركت وند نمد اللا حلال آيا مراد غلل الله حاصل آكي ترو مارا وطه ദീർഘകാലം അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. വളരെ അർത്ഥവത്തായ ഉപദേശങ്ങൾ മഹാനായ സയ്യിദവറുകളിൽ നിന്ന് കേട്ടു നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഇനിയൊരു സുദീർഘമായ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കന്മാരുടെ ചാരത്താണ് നമ്മൾ ഉള്ളത്. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അതിനേക്കാളേറെ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ സ്വർഗീയ പൂന്തോപ്പുകളിൽ നിന്നുള്ള ഒരു പൂന്തോപ്പിലാണ് നമ്മൾ ഉള്ളത്. സ്വർഗീയമായ പൂന്തോപ്പ് എന്ന് പറയുമ്പോ ഇവിടെ സ്വർഗം പോലെ എന്തെങ്കിലും ഒന്ന് കാണുകയോ നമ്മൾ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. അതേസമയത്ത് സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ത് ആഗ്രഹിച്ചാലും ലഭിക്കും, എന്ത് ആഗ്രഹിച്ചാലും സ്വർഗത്തിൽ കിട്ടും എന്നതുപോലെ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് എന്ത് അള്ളാഹുവിനോട് ഒരാൾ തേടിയാലും ആ തേട്ടം യജമാനനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമെന്നതാണ് ആ പരിശുദ്ധമായ ഹദീസിന്റെ വ്യാഖ്യാനമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ ഇൽമിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും എല്ലാം യജമാനനായ റബ്ബിനോട് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മുടെ
ജീവിതത്തിലെ അവസാനത്തെ മജ്ലിസാക്കി മാറ്റാതെ ഒരുപാട് ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സദസ്സ് അവിടത്തോടെ ഒരു സ്വഹാബി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യജമാനനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് തീരുമാനം വരികയാണ്. ഫഔഹല്ലാഹു ഇലൈഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം ലഭിക്കുകയാണ്. എന്താണ് ദിവ്യ സന്ദേശം? ഇന്നഹു ലം യബ്ഖ മിൻ ഉമരി ഹാദർ റജുലു ലദീ തുഹദ്ദിസുഹു ഇല്ലാ സാഅ. ഓ തങ്ങളെ, തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ കേവലം ഒരു മണിക്കൂർ മാത്രമേ ഇനി ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഒരു മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം വലിയ നേട്ടമല്ലേ? അല്ലാഹു എപ്പോൾ മരിക്കുകയാണെങ്കിലും ഞാൻ മരിക്കുകയാണ് എന്ന ഒരു ചിന്തയും ഒരു ഓർമ്മയും ആ മരണത്തെ മുന്നിൽ കാണാനുള്ള ഒരു തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള ഫുജഅത്തുൽ മൗത്തിന് തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞപ്പോ ആ സ്വഹാബി സുബ്ഹാനല്ലാഹ് വകാന ഹാദാ വഖ്തൽ അസ്ർ, അതൊരു അസ്റിന്റെ സമയമാണ്. فأخبره الرسول بذلك فالترب الرجل ها വിഷയം ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആരാണ് പറയുന്നത്? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാ പറയുന്നത്? സ്വഹാബി എന്ന ഉന്നതമായ പദവി ലഭിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനോടാണ്. ആ സ്വഹാബി, നിങ്ങൾ ചിന്തിക്കണം, ഒരാള് സ്വഹാബിയാകുന്നത് എങ്ങനെയാണ്? ഒരാള് നിസ്കരിച്ചത് കൊണ്ടോ നോമ്പെടുത്തത് കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും ഒരു സൽക്കർമ്മം നിരന്തരമായി ചെയ്താലും അയാൾ സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലെത്തൂല. സ്വഹാബി എന്ന ഉന്നതമായ പദവി എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ച് കൂടിയാലും എത്തിത്തരാത്ത അത്യുന്നതമായ ഒരു പദവിയാണ് സ്വഹാബി. കന്നുജൂം ഫബിഅയ്യി ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ വലിയ ഉന്നതമായ പദവിയിലേക്ക് ലോകത്തെ എല്ലാ ഔലിയാക്കന്മാരും ഒരുമിച്ച് കൂടിയാലും ഒരു സ്വഹാബിയുടെ പദവിയിലേക്ക് എത്തില്ല. എങ്ങനെയാണ് ആ പദവി കിട്ടിയത്? തന്റെ രണ്ട് നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ സയ്യിദുൽ കായിനാത്ത് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ അവരുടെ കണ്ണുകൊണ്ട് മുസ്ലിമായ നിലയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു സെക്കൻഡ്, ഒരു ലഹ്ല, വളരെ ചുരുങ്ങിയ ഒരു സമയം മുസ്ലിമായ നിലയിൽ ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒന്നിരുന്നാൽ ഫഹുവ സ്വഹാബിയുൻ, അവർ സ്വഹാബിയാണ്. ആ വലിയ ഉന്നതമായ പദവി ലഭിച്ചത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹബത്ത് കൊണ്ടാണ്, സഹവാസം കൊണ്ടാണെങ്കിൽ ആ സ്വഹാബിയോടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ നീ ഒരു മണിക്കൂർ മാത്രമേ ഇനി ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളു കേട്ടോ. ഫഖാ വഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ ഔഫഖി അമലി ലീ ഫീ ഹാദിഹി സാഅ, ഈ അവസാന ഒരു മണിക്കൂർ മാത്രമല്ലയോ ഉള്ളൂ നബിയേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന സ്വഹാബികൾ സുബ്ഹാനല്ലാഹ്.
അവിടുന്ന് അറിയുന്നു ഒരു മണിക്കൂർ മാത്രമല്ലയോ ഉള്ളു നബിയേ. ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ ചെയ്യേണ്ട അമലെന്താണ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ നീ ഒരു മണിക്കൂർ നിസ്കരിക്കണമെന്നതല്ല പറഞ്ഞത്, മറിച്ച് ഒരു മണിക്കൂർ നീ ദിക്ര ചൊല്ലണമെന്നല്ല പറഞ്ഞത്, അതല്ലെങ്കിൽ നീ ഒരു മണിക്കൂറുള്ള സമയം മറ്റെന്തെങ്കിലും സ്വാലിഹായ അമലുകൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, അതേ ആ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നീ ചെയ്യേണ്ട പ്രവർത്തനം ഇഷ്തവിൽ ബിത്തഅല്ലും ഇൽമുകൊണ്ട് ജോലിയായിക്കോ. സുബ്ഹാനല്ലാഹ്. ആ ഒരു മണിക്കൂർ ആ സ്വഹാബി ഫസ്തവല ബിത്തഅല്ലും ഇൽമുകൊണ്ട് ജോലിയാവുകയാണ്. വഖുബില ഖബ്ലൽ മഗ്രിബി, മഗ്രിബിന്റെ മുമ്പ് ഈ ലോകത്തോട് വിട പറയുന്നു. മുന്നിപ്പാടി എന്ന് പറയുന്ന ഈ നാട് ഇൽമിനെ ബഹുമാനിക്കുന്ന നാടാണ്. അതേ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നാടാണ്. ഇൽമിന്റെ സദസ്സുകളെ ബഹുമാനിക്കുന്ന നാടാണ്. ഓ നാട്ടുകാരെ, ഓ ജനങ്ങളെ, ഇൽമിന് വലിയ സ്ഥാനമുണ്ട് കേട്ടോ. മരണത്തിന്റെ അവസാന ഒരു മണിക്കൂർ ഉള്ളപ്പോഴും ഇൽമ് പഠിക്കാനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ ആ ഇൽമിനെ ബഹുമാനിക്കലും ആ ഇൽമ് പഠിക്കലും ആ ഇൽമ് പഠിച്ച ആലിമീങ്ങളെ ഗ്രൂപ്പ് നോക്കാതെ, സംഘടന നോക്കാതെ, ആലിമാണോ ബഹുമാനിക്കലും ആദരിക്കലും അവരെ ബഹുമാനിക്കലും അവരെ സ്നേഹിക്കലും അതുപോലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും ആ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലുമല്ല വലിയ മഹത്വമുള്ള കാര്യമാണ് കേട്ടോ. അല്ലാഹുവേ, മരണത്തിന്റെ അവസാന നിമിഷം വരെ നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഉലൂമകളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം. അല്ലാഹ്, എന്റെ സദസ്സിൽ നല്ല മുതഅല്ലിമീങ്ങളെ കാണുകയാണ്. ഓ മുതഅല്ലിമീങ്ങളെ, അല്ലാഹ് തന്ന വലിയ ഭാഗ്യമാണ് കേട്ടോ. അല്ലാഹു നമുക്കെല്ലാവർക്കും അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം. റഹ്മാനേ, നമ്മുടെ ഇന്നത്തെ വിഷയം ഇൽമുമായി ബന്ധപ്പെട്ട് ഒന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടന്നു പോകുന്നില്ല. ഞാൻ ആദ്യമായി അത് ഓർമ്മപ്പെടുത്തൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഇൽമിന്റെ മജ്ലിസാണ്. ഈ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ അതിന്റെ അദബും അതിന്റെ ബഹുമാനവും കാത്തു സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഈ മജ്ലിസിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നേരെ സ്വർഗത്തിലേക്കാണ്. അല്ലാഹു നമ്മുടെ മരണം ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ആയി മാറ്റിത്തരുമാറാവട്ടെ. മാതാപിതാക്കളുടെ കടമ, അതാണ് എന്റെ വിഷയം. മാതാപിതാക്കളോടുള്ള കടമയല്ല, അത് വിഷയം മാറി. മാതാപിതാക്കളുടെ കടമകൾ, അങ്ങനെയാണ് ഞാൻ വായിച്ചതും ഞാൻ അറിഞ്ഞതും. എന്താണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, എന്താണ് മക്കൾ എന്ന് പറഞ്ഞാൽ, വലിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവന്റെ മക്കൾ എന്ന് പറയുന്നത്. മക്കളില്ലാതെ വേദനിക്കുന്ന, മക്കളില്ലാതെ കരയുന്ന, ദുഃഖിക്കുന്ന, ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത് അവരുടെ കൽബിനെ നീ സന്തോഷിപ്പിക്കണം. റഹ്മാനേ, മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്, വലിയ ആനന്ദമാണ്. നമ്മുടെ അമലുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ ഹസനാത്തുകളും വർദ്ധിക്കാനുള്ള വലിയ ഒരു സമ്പത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്.
നമ്മൾ എന്ത് നന്മ ചെയ്താലും ആ നന്മ ആരാണോ നമ്മെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ആ നന്മ ചെയ്യാൻ ആരാണോ കാരണമായത് അത് അവർക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഖുർആൻ ഓതി തന്നാൽ, ഒരു ഫാത്തിഹ നിങ്ങളെ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും ഒരു ഫാത്തിഹ പഠിപ്പിച്ചു തന്നാൽ, ആ ഫാത്തിഹ ആരാണോ പഠിപ്പിച്ചത് അയാൾക്ക് കൂലി കിട്ടും, യാതൊരു സംശയമില്ല. എന്നാൽ ആ ഫാത്തിഹ പഠിപ്പിച്ച ആളെ പഠിപ്പിച്ചത് ആരാണോ, അങ്ങനെ നോക്കുമ്പോ അവർക്കും വലിയ പ്രതിഫലമുണ്ട്. അങ്ങനെ അത് കണ്ണിമുറയാതെ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു വലിയ പ്രതിഫലമാണ് മക്കൾ എന്ന് പറയുന്ന സമ്പത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്നത്. ആ മക്കൾ എന്ത് നന്മ ചെയ്താലും, എന്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾ ഒരു ദുഹർ നിസ്കരിച്ചാൽ, നമ്മുടെ മക്കൾ ഒരു അസ്ഹർ നിസ്കരിച്ചാൽ, നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലം ഉപ്പക്കും ഉമ്മക്കും അനുഭവിക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് ധാരാളം സമ്പത്ത് നേടിയെടുക്കാൻ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങളാകുന്ന സമ്പത്ത് സമ്പാദിച്ചെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ മക്കൾ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആ കൺകുളിർമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്നിൻ വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ദുആയാണല്ലോ, ഖുർആനാണല്ലോ ആ ദുആ പഠിപ്പിച്ചത്. റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെയും ഞങ്ങളുടെ മക്കളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണം റഹ്മാനെ. നല്ലവരുടെ നേതൃസ്ഥാനത്തും നല്ലവർക്ക് നേതൃത്വം നൽകാനും നല്ലവരോടുകൂടെ ഇരിക്കാനും നല്ലതുമായി ബന്ധപ്പെടാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ആ മക്കളൊരു കൺകുളിർമയാണ്, കണ്ണിന്റെ കൺകുളിർമയാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തേക്ക് നമ്മൾ വിഷയങ്ങളെ വിലയിരുത്തുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് കണ്ണുകരടാകുന്ന, അല്ലെങ്കിൽ വളരെ ദുഃഖിതമാകുന്ന, ദുഃഖപൂർണമാകുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്, ധാരാളം വാർത്തകൾ നമ്മൾ അറിയുകയാണ്. ഞാൻ പറയട്ടെ, അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഒരു സംശയവുമില്ല, മാതാപിതാക്കളാണ് മക്കളെ നന്നാക്കുന്നതും മാതാപിതാക്കളാണ് മക്കളെ മോശമാക്കുന്നതും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ ഓർമ്മപ്പെടുത്തിയില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഫയുമജ്ജിസാനിഹി ഫയുനസ്സിറാനിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓരോ കുട്ടികളും ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചു വീഴുന്നത് നല്ല പ്രകൃതിയോടുകൂടെയാണ്, സൽപ്രകൃതിയോടുകൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിമായ ഒരു സഹോദരന്മാർ, ഒരു അച്ഛനും ഒരു അമ്മയും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അവര് ഷഹാദത്ത് കലിമ ചൊല്ലണം. എന്നാൽ ആ മാതാപിതാക്കളിൽ ചെറിയ പിഞ്ചുമക്കളുണ്ടെങ്കിൽ അവര് ഷഹാദത്ത് കലിമ ചൊല്ലേണ്ട ആവശ്യമില്ലെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, എല്ലാ മക്കളും ജനിക്കുന്നത് സൽപ്രകൃതിയോടുകൂടെയാണ്. പിന്നെ അവനെ ഏകദൈവ വിശ്വാസത്തിന്റെ ആളാക്കി മാറ്റുന്നതും അവനെ നസുറാനിയാക്കി മാറ്റുന്നതും അവനെ മജൂസിയാക്കി മാറ്റുന്നതും അവന്റെ മാതാപിതാക്കൾ
മാതാപിതാക്കളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മാതാപിതാക്കൾക്ക് ഇത് വലിയ ഉത്തരവാദിത്വമുണ്ട്. മക്കൾ ഉണ്ടാക്കിയിടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ അവരെ പോറ്റാൻ നന്നായി എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ ഉണ്ടാക്കലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു കുട്ടിക്കളിയല്ല, വലിയ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട വിഷയങ്ങളാണ്. 10 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതോടുകൂടെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യും. 10 വിഷയങ്ങളാണ് ഒരാൾ മക്കളെ പോറ്റി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മക്കൾ ധാരാളം ഉണ്ടാവുക എന്നത് വലിയ അനുഗ്രഹമാണ്. കാരണം മക്കള് കൂടുതൽ പ്രസവിക്കുന്ന ഭാര്യമാരെ പെണ്ണുങ്ങളെ കൂടുതൽ പ്രസവിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ധാരാളം ഉണ്ടാകണം. നാളെ മഹ്ശറിലെത്തുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്റെ ഉമ്മത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആഖിറത്തിൽ എത്തുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിന്റെ എണ്ണവും പെരുപ്പവും കണ്ട് സന്തോഷിക്കുമെങ്കിൽ അതിന് ധാരാളം മക്കളെ ഉണ്ടാക്കണം. അതിലാരും അസൂയപ്പെട്ടിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ കാര്യമില്ല. ചില മതവിഭാഗത്തിന്റെ ആളുകൾ ചില വോയിസുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മളൊക്കെ ആരും പ്രസവിക്കുന്നില്ല, മക്കളുടെ എണ്ണം കുറയുകയാണ്, മുസ്ലിമീങ്ങൾ ധാരാളം പെറ്റുകൂട്ടുകയാണ്, എന്ത് ചെയ്യാനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും കൊടുത്ത തൗഫീഖുകൾ അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുക തന്നെ. അപ്പൊ ധാരാളം മക്കളെ നമ്മൾ ഉണ്ടാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അതാ മഹാരഥന്മാരായ സ്വഹാബത്ത് കടന്നു വരികയാണ്. എന്തിനാണ് വരുന്നതെന്നറിയുമോ? ഓരോരുത്തരുടെയും കയ്യിൽ അല്ലാഹുവിന്റെ ദീനിനെ സംഭാവന ചെയ്യാൻ പലതും കൊണ്ടുവന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഓരോന്നും കൊണ്ടുവരുമ്പോൾ മഹാദിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആ ഉമ്മയുടെ കയ്യിൽ കൊണ്ടുവരാൻ ഒരു വസ്തുവും ഇല്ലല്ലോ, നല്ല സ്നേഹം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണേ, ധാരാളം ചരിത്രങ്ങളുണ്ടല്ലോ. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുജൂദിൽ കുറേ സമയമങ്ങ് കിടക്കുകയാണ്. ഞാൻ മെല്ലെ എന്ത് ചെയ്തെന്നറിയോ? ഞാൻ സുജൂദ് ചെയ്തെന്നെടുത്ത് ഫറഫഅതു റഅ്സി മിൻ ബൈനി നാസ്, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ തലമെല്ലെ ഒന്ന് ഉയർത്തി നോക്കി. എന്റെ സുജൂദിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുന്നത് കാണുന്നില്ലല്ലോ. ഞാനിങ്ങനെ നോക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിന്റെ മുകളിലതാ ഹുസൈനോ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ ചുമലിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഞാൻ വേഗം സദാ സുജൂദിലേക്ക് തന്നെ മടങ്ങി. സുജൂദുകളൊക്കെ കഴിഞ്ഞിങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന് അതാ ഒരുപാട് സമയം സുജൂദ് നീണ്ടുപോയല്ലോ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല സന്ദേശവും ലഭിച്ചോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അതേ ഞാൻ സുജൂദിലായിരിക്കുമ്പോ എന്റെ പെരടിയുടെ മുകളിൽ എന്റെ മക്കളെ എന്റെ മക്കളെന്നെ വാഹനമാക്കി ഉപയോഗിച്ചതായിരുന്നു, അവരെന്റെ ചുമലിന്റെ മുകളിലായിരുന്നു. ആ മക്കളെ അവരുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തേണ്ട
ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ കുറേ സമയം സുജൂദിൽ കിടന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹേ. നോക്കൂ നിങ്ങളെ, ഒരു മക്കളോട് കാണിച്ച സ്നേഹം എത്ര വലിയ സ്നേഹമാണ്. ഈ ഹദീസും ഞാൻ ഈ പറഞ്ഞ ചരിത്രവും കണ്ടിട്ട് നിങ്ങൾ നാളെ നിസ്കരിക്കുമ്പോ മക്കളെ ചുമലിൽ മുഖറ്റി കയറ്റി നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾ നിസ്കാരം ബാത്തിലായി പോകുമേ. ഞാനിപ്പോ നാളെ തന്നെ നിങ്ങൾ ചിലപ്പോ മക്കളൊക്കെ ചുമലിൽ കയറ്റി ഇങ്ങനെ കളിക്കാൻ തുടങ്ങും നിസ്കരിക്കുമ്പോ. അങ്ങനെ ആരും ചെയ്യരുത്. ഏതെങ്കിലും ഒരു മക്കൾ അഥവാ ചുമലിൽ കയറി ഇരുന്നാൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അല്പം അവിടെ താമസിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വിചാരിച്ച് മൂന്ന് അനക്കാനങ്ങിയിട്ട് മക്കൾ അങ്ങോട്ട് എടുത്തു മാറ്റുക, പിടിച്ചു മാറ്റൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ചെയ്തത് ശരീരം അനങ്ങാതെ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനങ്ങാതെയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ ചരിത്രവും കണ്ടിട്ട് ഇനി ഏതായാലും പ്രശ്നമില്ല, നിസ്കരിക്കുമ്പോ മകളെ ചുമലിൽ കയറ്റിയിരുത്തുക, കളിപ്പിക്കാന്നൊക്കെ ആരും ചിന്തിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ അളവറ്റ സ്നേഹം നൽകിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ അനുയായികളാണ് നാം. അതുകൊണ്ട് മക്കളോട് വലിയ സ്നേഹമുള്ളവരാവണം. അവരോട് അളവറ്റ സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഉമ്മമാര് പ്രത്യേകിച്ച് മക്കളോട് വലിയ സ്നേഹമുള്ളവരാകണം. സ്നേഹിച്ച് അവരെ വളർത്തിക്കൊണ്ട് വരണം. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ നന്നാക്കി എടുക്കാൻ നമുക്ക് കഴിയും. അളവറ്റ സ്നേഹം. രണ്ടാമതായി പറയാനുള്ളത് മക്കൾക്ക് നല്ല പരിശീലനം നൽകലാണ്. ക്രിയാത്മകമായ പരിശീലനമാണ്. ഏതൊരു ഉപ്പയെയും ഉമ്മയെയും കണ്ടുകൊണ്ടാണ് മക്കൾ വളരേണ്ടത് കേട്ടോ. സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചു. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, മോനെ നീ എന്താണ് അവന്റെ സാധനം എടുക്കാൻ പാടില്ലല്ലോ, നീ എന്താ എടുത്ത്, എന്തിനാണ് അയാളുടെ അവന്റെ സാധനം നീ എന്തിനാ കട്ടത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഉമ്മ കക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മാക്ക് കക്ക പിന്നെ എനിക്കെന്താ കട്ടാല്. അതെങ്ങനെയാ, ബാപ്പാന്റെ കീശയിന്ന് ആരും കാണാണ്ട് ഉമ്മ ക്യാഷ് എടുക്കുന്നത് ഞാൻ കണ്ടിണ്. സുബ്ഹാനല്ലാഹ്. ഉപ്പാന്റെ പൊരുത്തത്തോടുകൂടെ സാധനം വാങ്ങാൻ വേണ്ടി ഉമ്മ എടുത്ത പൈസ തന്നെയാണ്. പക്ഷേ ഈ മകനറിയോ, ഇത് ഉപ്പാന്റെ സമ്മതത്തോടുകൂടെ ഈ മക്കൾ എടുക്കാൻ ഉമ്മ എടുക്കാണ്. ഉമ്മാന്റെ കണിലത് കളവാണ്, മക്കളെ കണിലത് കളവാണ്, ഉമ്മ നടത്തുന്ന കളവ്. ആരും കാണാതെ നല്ല വന്നിട്ട് ഉപ്പാന്റെ കീശയിന്ന് ഒരു 100 പെടുക്കും മക്കള് കാണണാ. ഉമ്മാക്ക് കക്ക പിന്നെ എനിക്ക് കത്ത കട്ടാൽ എന്താ. ഇത് മക്കളിൽ ഉണ്ടാകുന്ന ചില ധാരണകളാണ്. ഈ ധാരണകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ക്രിയാത്മകമായ നല്ല പരിശീലനങ്ങൾ നൽകണം മക്കൾക്ക്. അതിന് ഉമ്മമാരെ നിങ്ങൾക്ക് സാധിക്കണം കേട്ടോ. കയ്യില് മൊബൈല് ഫോണും പിടിച്ച് ഇങ്ങനെ ഇരുന്ന് അതിലൂടെ സിനിമയും കണ്ട് തോന്നിവാസങ്ങളും കണ്ട് വൃത്തികേടുകളും കണ്ട് നിങ്ങളുടെ മക്കളെ മുന്നിൽ നിന്ന് നിങ്ങൾ ജീവിച്ചാൽ ആ മക്കൾ കാണുകയാണ് ഉമ്മയുടെ സ്വഭാവം. ഉമ്മക്ക് സിനിമ കാണാം, ഉമ്മക്ക് കോമഡി കാണാം, ഉമ്മക്ക് വൃത്തികേട് കാണാം, ഉപ്പക്ക് എന്ത് തോന്നിമാസങ്ങളുമാവാം, എനിക്കെന്തേ ആയാലെന്ന് മക്കൾ ചിന്തിച്ചാൽ ആ മക്കളെ കുറ്റം പറയാൻ കഴിയുമോ. അതുകൊണ്ട് ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം. നല്ല സ്വഭാവമുള്ളവരാക്കി മക്കളെ വളർത്തിയെടുക്കണം. ആ സ്വഭാവം ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്നറിയുമോ, സ്വന്തം മക്കളെ ഹറാം തെറ്റിപ്പിക്കാൻ പാടില്ലല്ലോ. അത് വലിയ പാഠമല്ലേ മുഅ്മിനീങ്ങളെ. അധ്വാനിച്ചു കൊണ്ടുവരുന്നത് മക്കളെ ഭക്ഷിപ്പിക്കണം. അന്യന്റെ മുതല് കട്ടുകൊടുത്തുകൊണ്ട് മക്കളെ പോറ്റിയാൽ ആ മക്കള് നന്നാവൂല. എന്നും സുബഹി നിസ്കാരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുബഹി നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബിയെ വിളിക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ, നിസ്കാരം കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ സ്വഹാബി അവിടെ ഇരിക്കൂല.
വീട്ടിലേക്ക് ഓടുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടുകയാണോ വേണ്ടത്? അല്ലല്ലോ. നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം, സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ചൊല്ലാനുണ്ട്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ടുള്ള അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലാനുണ്ട്. കൂട്ടത്തിൽ ഒരു ആയത്ത് ഓതാനുണ്ടല്ലോ, ആയത്തുൽ കുർസി. ആരെങ്കിലും അഞ്ചു വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അതേ ആയത്തുൽ കുർസി നിത്യമായി പാരായണം ചെയ്താൽ അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഏക തടസ്സം അത് മരണം മാത്രമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അഞ്ചു വക്ത് നിസ്കാരങ്ങളുടെ ശേഷം ആയത്തുൽ കുർസി പതിവാക്കി ഓതണം. ആ ആയത്തുൽ കുർസി പതിവാക്കി ഓതുന്നത് മക്കള് കാണണം, അവരറിയണം. എഴുന്നേറ്റ് ഓടുകയല്ലോ വേണ്ടത്. പക്ഷേ ഈ സ്വഹാബി നിസ്കാരം കഴിഞ്ഞ വീട്ടിലേക്ക് ഓടും. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു, മോനെ യാ അബാദു ജാനാ, ഒന്നിങ്ങോട്ട് വരണേ. നിസ്കാരം കഴിഞ്ഞാൽ എന്തിനാണ് പെട്ടെന്ന് വീട്ടിലേക്ക് ഓടുന്നത്? അപ്പോൾ ആ സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ചെറിയ മക്കളുണ്ട് നബിയേ. ആ മക്കള് ചെറിയ മക്കളാണ്. ആ മക്കള് രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആ മക്കൾ എഴുന്നേൽക്കും. എഴുന്നേറ്റാൽ ആ മക്കള് പെട്ടെന്ന് ഓടുന്നത് എന്റെ വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരമുണ്ട് നബിയേ, അതിന്റെ ചുവട്ടിലേക്കാണ്. ആ ഈത്തപ്പന മരം എന്റെതല്ല, അതപ്പുറത്തെ വീട്ടുകാരനായ ജൂതന്റെ ഈത്തപ്പന മരമാണ്. ആ ഈത്തപ്പഴം എന്റെ മക്കള് ഭക്ഷിച്ചാൽ എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണമായി പോകുമല്ലോ, എന്റെ മക്കള് മോശമാകുമല്ലോ, അവരുടെ കൽബിലെ ഈമാന് നഷ്ടപ്പെടുമല്ലോ. ഹറാമായ ഭക്ഷണം മക്കളെ ഭക്ഷിപ്പിച്ചാൽ ഈമാൻ നഷ്ടപ്പെടാൻ അത് കാരണമാകും. അല്ലാഹു നമ്മെ ഹറാമിന്റെ മുതലിനെ തൊട്ട് അല്ലാഹു നമ്മുടെ മുതലുകളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരൊറ്റ രക്ഷിതാക്കളും സ്വന്തം മക്കളെ ഹറാം തീറ്റിപ്പിച്ചുകൂടാ. ഈ വിവരം അങ്ങറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിൽ വല്ലാത്ത വേദനയുണ്ടാകുന്നു. വിളിക്കണം മോനെ അബാദു ജാനാ, നിന്റെ അയൽവക്കാക്കാരനെ ഒന്നെന്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ. മുഹമ്മദുർ റസൂലുള്ളാഹ് ജൂതനായ മനുഷ്യനോട് ചെന്ന് വിവരം പറയുകയാണ്, നിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്. ജൂതനായ മനുഷ്യനതാ ഓടി വരികയാണ് മുത്തുനബിയുടെ അടുക്കലേക്ക്. വിശാലമായ ചരിത്രമാണ്, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തിയപ്പോ ആ മനുഷ്യനോട് അല്ലാഹു റസൂൽ പറയുന്നു, നീ ആ ഒരു ഈത്തപ്പന മരം അബൂദുജാനക്ക് നൽകുമോ? പത്ത് ഈത്തപ്പന മരം ഞാൻ സ്വർഗത്തിൽ തരാം. ആ സമയത്തത് ആ ജൂതനായ മനുഷ്യൻ പറയാണ്, ഇല്ല ഇല്ല, ഞാൻ തരൂല്ല, കാരണം പത്ത് ഈത്തപ്പന മരം സ്വർഗത്തിൽ തരുമെന്നല്ലേ പറഞ്ഞത്, അത് കടമാണല്ലോ, എനിക്കിവിടെ റൊക്കമായി കിട്ടണം, അതുകൊണ്ട് ഞാൻ കടം തരൂല്ല. സദസ്സിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആരുണ്ട് ഒരു പത്ത് ഈത്തപ്പന മരം പകരമായി അദ്ദേഹത്തിന് കൊടുക്കാൻ? എന്ത് നന്മകൾ പറയുമ്പോഴും ഉടനെ മുന്നോട്ട് വരുന്ന ആ മഹാനായ നേതാവ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഞാൻ നൽകാം, നബിയേ എന്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് പത്ത് ഈത്തപ്പഴം പത്ത് ഈത്തപ്പന മരം അബൂദുജാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ ജൂത മനുഷ്യന് ഞാൻ കൊടുക്കാം. പത്ത് ഈത്തപ്പന മരവും
ഭാര്യമാരുമായി അജൂതനായ മനുഷ്യനിതാ വീട്ടിലേക്ക് പോവുകയാണ്. ഭാര്യയോട് പറയുന്നു, പെണ്ണെ നിനക്ക് വിവരമറിയുമോ, ഒരു ഈത്തപ്പന മരത്തിന് പകരം 10 ഈത്തപ്പന മരമാണ് ലഭിച്ചത്. സുബ്ഹാനല്ലാഹ്, പെണ്ണ് പറയുന്നു, 10 ഈത്തപ്പന മരമല്ല, 11 നമ്മുടേതാണ്. ആ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നാളെ മുതൽ ഞാൻ ആ ഈത്തപ്പന മരത്തിന്റെ അടുക്കൽ പോയി അതേ എല്ലാ ഈത്തപ്പഴങ്ങളും ഞാൻ പറിച്ചു കൊണ്ടുവരും കേട്ടോ. സുബ്ഹാനല്ലാഹ്. രാത്രി പതാ ഉറക്കിൽ നിന്ന് ആ ജൂതയായ പെണ്ണ് എഴുന്നേൽക്കുകയാണ് മക്കളുടെ മുതലെടുക്കാൻ വേണ്ടി വരുമ്പോ. സുബ്ഹാനല്ലാഹ്, ഈത്തപ്പന മരം അവിടെ കാണുന്നില്ല. ചെല്ലിക്കോ മദീനത്തേക്കൊരു സ്വലാത്ത്, മൗലായ സ്വല്ലി വാസ ലിന്ദായി മൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഈത്തപ്പന മരമതാ നടന്ന് 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 അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. മുഅ്മിനീങ്ങളെ, ആ ഈത്തപ്പന മരമതാ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. അത്ഭുതത്തോടെ പെണ്ണതാ സ്വന്തം ഭർത്താവിനെ വിവരമറിയിക്കുന്നു. രണ്ടുപേരും നോക്കുമ്പോ അത്ഭുതം തന്നെയാണ്. രണ്ടുപേരും ഓടുന്നു ഇലാഹദറത്തി റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിൽ ചെന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന പവിത്രമായ തൗഹീദിന്റെ മന്ത്രധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. ഓ മുഅ്മിനീങ്ങളെ, സ്വന്തം മക്കളെ ഹലാല് തീറ്റിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ രണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? നിങ്ങൾ ചിന്തിക്കണേ, ഒരിക്കലും മക്കളെ ഹറാമു തീറ്റിക്കരുത്. നല്ല ബോധത്തോടെ മക്കളെ വളർത്തണം. നല്ല ചിന്തകൾ മക്കൾക്ക് നൽകണം. നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകണം. മക്കളെയും കൂട്ടി നല്ല നല്ല സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകണേ. അത് വലിയ ഉപദേശമാണ് കേട്ടോ. എന്റെ ഉപ്പ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് മക്കൾക്ക് തോന്നും. ആ മക്കളുമതാ അങ്ങനെ തന്നെ ചെയ്യാനുള്ള ശ്രമമുണ്ടാകും. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, എന്റെ പാപ്പ ഈ റജബിലാണ് മരണപ്പെട്ടത്, അല്ലാഹുവേ അതുപോലെ ഇതുപോലത്തെ റജബിലാണ്, അല്ലാഹുവേ നീ സ്വർഗം നൽകണേ അല്ലാ. അതേ റമദാനിന്റെ പവിത്രമായ രാത്രികളിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്ന രംഗം ഞാനിപ്പോഴും കാണുകയാ. പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ എന്നെ കൊണ്ടുപോയിരുത്തും. ഓ മുഅ്മിനീങ്ങളെ, അതും വലിയ പാഠമാണ് കേട്ടോ. ചെറിയ പ്രായത്തിൽ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോ മക്കളുടെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് പോവുക, അത് മക്കൾക്ക് നൽകുന്ന നല്ല ക്രിയാത്മകമായ പരിശീലനങ്ങളാണ്. ആ പരിശീലനങ്ങളിലൂടെ മക്കൾ വളരട്ടെ. ഇത് വെക്കേഷന്റെ ടൈമാണല്ലോ. നല്ല നല്ല സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് മക്കളെയും കൂട്ടിക്കൊണ്ടു പോകണം. കേവലം കച്ചവടവും ബിസിനസ്സുമായി നമ്മളിങ്ങനെ ജീവിച്ചങ്ങ് വളർന്നു കഴിഞ്ഞാൽ മക്കളെ ഭാവി നന്നാവൂല. മക്കളെ നല്ല നല്ല സിയാറത്തിന്റെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യണം. അങ്ങനെ നല്ലത് നല്ലത് മക്കളെ കാണിപ്പിക്കണം. മക്കളുടെ കൂടെ ഒരു ടൂറ് പോവണം. അവരുമായി ഇടപഴകണം. അവരുമായി കളിച്ച് ചിരിക്കണം. അവരുമായി സന്തോഷങ്ങളിൽ പങ്കിടണം. അങ്ങനെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടത്തണേ. മക്കളോട് കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നു എന്ന് സ്വന്തം മക്കൾക്ക് തോന്നണം. എല്ലാം ഉപ്പയുടെ തീരുമാനമാണെന്ന് മക്കൾ അറിഞ്ഞാൽ അതിന് വലിയ വില കാണൂല. മക്കളോട് ചോദിക്കണം, അപ്പ മോനിക്ക് തോന്നുകയാണ് എന്നെ എന്റെ ഉപ്പ പരിഗണിക്കുന്നുണ്ടല്ലോ, എന്റെ ഉപ്പ എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ, എന്റെ ഉമ്മ എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന് മക്കൾക്ക് തോന്നുകയാണ്. അങ്ങനെ
സ്വന്തം മക്കളുടെ ഓരോ വിഷയങ്ങളിലും സ്വന്തം മാതാപിതാക്കൾ നല്ല പരിശീലനങ്ങൾ നൽകണേ. മൂന്നാമതായി പറയാനുള്ളത് കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല സമയം കുട്ടികളുടെ കൂടെ കണ്ടെത്തണം. അവരെത്ര വലിയവരായാലും അവര് നമ്മുടെ മക്കൾ തന്നെയാണ്. അതേ മക്കൾക്ക് ഉപ്പ ഉപ്പ തന്നെയാണ്, മക്കൾക്ക് ഉമ്മ ഉമ്മ തന്നെയാണ്. ആ ഉമ്മ ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തണേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെയാണ് സ്വന്തം മക്കളെ പോറ്റിയത്, അങ്ങനെയാണ് സ്വന്തം മക്കളെ വളർത്തിയത്. അവരുമായി ഒരുപാട് സമയം ഇടപഴകി എന്ന് മാത്രമല്ല, അവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നു. ഇസ്റാഉ വൽ മിഅ്റാജിന്റെ രാത്രി വരാനിരിക്കുകയാണല്ലോ, ഇതുമാലത്തൊരു രാത്രിയിലാണല്ലോ, ഇതുമാലത്തെ മാസത്തിലാണല്ലോ ഇസ്റാഉ വൽ മിഅ്റാജ് നടത്തിയത്. യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് ഭയാനകരമായ നരകത്തിലെ അവസ്ഥ വിശദീകരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, മോളെ ഖുർറത്തു ഐനി, മോളെ ഫാത്തിമ, ഞാനൊരുപാട് വിഷയങ്ങൾ കണ്ടു മോളെ. ആ നരകത്തിൽ ഞാൻ ഒരുപാട് സ്ത്രീകളെ കണ്ടു മോളെ, ഒരുപാട് അദാബ് അനുഭവിക്കുന്നവരെ കണ്ടു മോളെ. അതുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു വിഭാഗം സ്ത്രീകളുടെ മുഖം, അവരുടെ മുഖം അതാ നായയുടെ മുഖമാണ് മോളെ. അവരുടെ ശരീരത്തിലെ മാറതാ വളർന്നു വന്നിട്ടുണ്ട്, ആ മാറുകൊണ്ട് അവരുടെ ശരീരം ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞില്ലേ, ഉപ്പാ ആരാണ് ഉപ്പാത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മകളോട് ഉപ്പാന്റെ ഉപദേശമാണ്, മോളെ സ്വന്തം ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങിയ പെണ്ണാണ്, എങ്ങനെ കിടന്നുറങ്ങിയ പെണ്ണാണെന്നറിയുമോ? ഭർത്താവുമായി അതേ രാത്രികാലങ്ങളിൽ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട സുഖകരമായ ജീവിതത്തിൽ പ്രവേശിച്ച ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെ അവർ ജനാബത്തുകാരായതിനു ശേഷം അവര് കുളിക്കാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ഭാര്യ ഭർത്താക്കന്മാരാണ് മോളെ. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല ഉപദേശമാണ്. അതുകൊണ്ട് മോളെ, നീ നിന്റെ ഭർത്താവുമായി കിടന്നുറങ്ങി ജനാബത്തുകാരയായാൽ അതേ സുബഹി നിസ്കരിക്കാതെ അതേ ആ പായയിൽ തന്നെ കിടന്നുറങ്ങാൻ പാടില്ലെന്ന് സ്വന്തം മകളെ വിളിച്ചുപദേശിക്കുകയാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നും ആ മകളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പരിശുദ്ധമായ മദീനയിലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്നൊരു വാതിലിന്റെ ഒരു ജനല് എന്നും തുറന്നു വെച്ചിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയും എന്നും ഒരു വാതിൽ തുറന്നു വെച്ചിരുന്നു. അതേ എന്തിനാണെന്നറിയോ? മുത്തു റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിയെ കാണണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. അങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച മാതാപിതാക്കൾ അതേ ഉപ്പയും മക്കളും മകളുമാണ്. അതല്ലേ നമ്മൾ പാഠമാക്കേണ്ടത്? അത് മാത്രമാണോ യുദ്ധത്തടവുകാരായി ഗനീമത്ത് സ്വത്തായി ഒരുപാട് അടിമകളായ സ്ത്രീകളെ പിടികൂടിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഉപ്പാ എന്റെ കൈകളൊക്കെ ആകെ പണിയെടുത്ത് കൈകളൊക്കെ ആകെ വ്രണമായി നിൽക്കുകയാണ്, മുത്തുനബിയെ ഉപ്പാ എനിക്ക് ആ യുദ്ധത്തടവുകാരായി പിടികൂടിയ ഒരു അടിമ സ്ത്രീയെ വിട്ടുതരുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോളെ പറ്റൂല. കാരണം എന്തേ? നിനക്ക് തന്നാൽ അത് അവകാശവും ചോദിച്ച് വേറെ പലരും വരും. ഞാൻ ഇസ്ലാമിന്റെ ഭരണാധികാരിയാണല്ലോ, സ്വന്തം മകളോട് എനിക്ക് അനീതി പ്രവർത്തിക്കാൻ കഴിയൂലല്ലോ, ഞാൻ നീതിമാനായ ഭരണാധികാരിയല്ലേ. നിനക്ക് ഒരാളെ ഞാൻ വിട്ടു തന്നാൽ അതേ പലർക്കും ഞാനത് ചെയ്തു കൊടുക്കേണ്ടി വരും, അതെന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ല ഉപദേശം തരാം. രാത്രി കിടന്നുറങ്ങുമ്പോ
ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, എന്നിട്ട് നീ കിടന്നുറങ്ങിക്കോ മോളെ. എന്നാൽ നിന്റെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹേ. അങ്ങനെ സ്വന്തം മകൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളും സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും അവരുമായി കൂടിക്കലർന്നു ജീവിക്കാനും ആ പിതാവ് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ആ നേതാവ് തന്നെയാണ് ഏറ്റവും വലിയ പരിശീലകൻ. ആ നേതാവ് തന്നെയാണ് ഏറ്റവും വലിയ അധ്യാപകൻ. ആ നേതാവ് തന്നെയാണ് ഏറ്റവും നല്ല പിതാവ്. ആ പിതാവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം മക്കളെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണേ. കൂട്ടത്തിലൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വന്തം ഉപ്പയും ഉമ്മയും നല്ല സ്നേഹമുള്ളവരായി വളരണം കേട്ടോ. മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കടിച്ചു കീറുകയാണ് അല്ലേ അല്ലേ അല്ലേ. സ്വന്തം മക്കൾ കാണാണ് ഉപ്പയുടെ ഉമ്മയുടെയും കോലം.
കൊള്ളുമ്പോ ഉമ്മ പറഞ്ഞില്ല എന്റെ മോനെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞില്ല. വേദനയോടെ ഉമ്മ വേദന സഹിക്കുകയാണ്, പ്രയാസങ്ങൾ സഹിക്കുകയാണ്. എന്നിട്ടതാ 9 മാസം തികഞ്ഞപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ പോവുകയാണ്, നേർച്ചകൾ നേരുകയാണ്. ഒന്ന് നന്നായി പ്രസവിച്ചിരുന്നെങ്കിലല്ലാ ഞാൻ മരിച്ചാലും എന്റെ മകനിക്കൊന്നും സംഭവിക്കരുതേ, എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുതല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ പ്രദേ ഹോസ്പിറ്റലിലെ ആ ലേബർ റൂമിൽ ഇരുന്നു കൊണ്ട് ഉമ്മ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടേ. ഒരു മരണത്തിന്റെ പകുതി വേദനയല്ലേ ഒരു പ്രസവത്തിന്റെ വേദന? ആ വേദന സഹിച്ചുകൊണ്ടല്ലേ മക്കളെ ആ ഉമ്മ നമ്മളെ പ്രസവിച്ചത്. സുബ്ഹാനല്ലാഹ്, പ്രസവിച്ചു കഴിഞ്ഞ് അതാ ഡോക്ടർമാരും നഴ്സുമാരും ആ പിഞ്ചുകുഞ്ഞിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഉമ്മയുടെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടുവരുമ്പോൾ 9 മാസക്കാലം ഉമ്മ അനുഭവിച്ച മുഴുവൻ വേദനകളും പ്രയാസങ്ങളും ആ ഉമ്മ മറന്നില്ലേ. കുഞ്ഞിന്റെ മുഖം കാണുമ്പോ ഉമ്മാന്റെ കൽബിലെത്ര വലിയ സന്തോഷമാ. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയുണ്ട്, അത് വല്ലാത്തൊരു പുഞ്ചിരിയാണ്. വേദനകൾ മറന്നുപോയല്ലോ, പിന്നീട് അവിടെ നിന്നങ്ങോട്ട് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് വളർത്തിയത്. നീ ഉമ്മയുടെ മടിയിൽ മൂത്രമൊഴിച്ചില്ലേ മോനെ മോളെ? നീ നിന്റെ കിടക്കയിൽ മൂത്രമൊഴിച്ചില്ലേ മോനെ മോളെ? അപ്പൊ ഉമ്മ പറഞ്ഞോ, നിന്നെ കുറ്റപ്പെടുത്തിയോ? നിന്നെ ഉമ്മ ശപിച്ചോ? നിന്നെ എത്ര ഓമനത്വത്തോടെയാണ് നിന്റെ ഉമ്മ വളർത്തിയത്, എത്ര സ്നേഹത്തോടെയാണ് ആ ഉമ്മ പോറ്റി വളർത്തിയത്. ഒരു ചെറിയ പനി സ്വന്തം കുഞ്ഞിനുണ്ടെന്നറിഞ്ഞപ്പോ ഉമ്മ ഉറങ്ങിയില്ലല്ലോ. ഉമ്മ പൊട്ടിക്കരഞ്ഞ പല രാത്രികളുമില്ലേ. സുബ്ഹാനല്ലാഹ്, നീ രാത്രി പല പരിപാടികൾക്കും പോയി തിരിച്ചു നീ വരുമ്പോൾ നിന്നെയും കാത്തുനിന്ന ഉമ്മയല്ലേ? പലപ്പോഴും നിനക്ക് നല്ല ഭക്ഷണം തരാൻ വേണ്ടി ആ ഉമ്മ ഇന്നലത്തെ കഞ്ഞിയെടുത്ത് കഴിച്ചില്ലേ മക്കളെ? നമ്മളെ ഉമ്മമാരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ മുഴുവൻ ഉമ്മമാരും അങ്ങനെയല്ലേ? മോനെ നീ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യമാണ് ഒരു പൊരിച്ച കോഴി കഴിക്കാൻ ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മോന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഉമ്മ. അങ്ങനെ സ്വന്തം മക്കളെ സ്നേഹത്തോടെ ലാളനയോടെ പോറ്റി വളർത്തിയ ഉമ്മയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സന്തോഷത്തോടുകൂടെയാണ് മക്കളെ നമ്മളെ ആ ഉമ്മ പോറ്റിയത് വളർത്തിയത്. ഞാനൊരു കാര്യം പറയട്ടെ, ആ ഉമ്മയങ്ങ് നഷ്ടപ്പെട്ടാൽ അപ്പോൾ മാത്രമേ ആ ഉമ്മയുടെ വിലയറിയൂ കേട്ടോ. ഇന്ന് നീ വീട്ടിൽ ചെന്ന് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ നിന്റെ ഉമ്മ വിളി കേൾക്കാൻ എവിടെയുണ്ട്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ വീട്ടിലെത്തി ഉമ്മ എന്ന് വിളിക്കുമ്പോ ഉമ്മ അവിടെ ഇല്ലെങ്കിലോ? സുബ്ഹാനല്ലാഹ്, നാളെ ഒരു ദിവസം ഉമ്മ യാത്രയാകുമല്ലോ. പറയട്ടെ മോനെ, ഉമ്മയെ വേദനിപ്പിക്കരുത് കേട്ടോ. കുളിപ്പിക്കുന്ന റൂമിൽ പോയി പറയണം, ഉമ്മാനെ ആരും വേദനിപ്പിക്കരുതെന്ന് പറയണം, ഉമ്മാനെ മെല്ലെ കുളിപ്പിക്കാൻ വേണ്ടി പറയണം. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെക്കുമ്പോ വളരെ സാവധാനത്തിൽ എടുത്തു വെക്കണേ മക്കളെ. ഒരുപാട് കാലം നമുക്ക് വേണ്ടി ഉറക്കഴിച്ച ഉമ്മയാണ് ആ ഉമ്മയെ മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെക്കുമ്പോ മെല്ലെ എടുത്തു വെക്കണേ മക്കളെ, വേദനിപ്പിക്കരുത് മക്കളെ. പള്ളിയിലെ കാട്ടിലേക്ക് കൊണ്ടുപോയി ഖബറിലേക്ക് ഉമ്മയെ എടുത്തു വെക്കുമ്പോഴും വളരെ മെല്ലെ നോവിക്കാതെ വേദനിക്കാതെ ആ ഉമ്മയെ ഖബറിലേക്ക് എടുത്തു വെക്കാൻ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കൽബിൽ ഉമ്മയോടൊരു സ്നേഹമുണ്ടോ? ഉമ്മയോടൊരു മഹബത്തുണ്ടോ? ഈ സദസ്സിൽ നിന്ന് തീരുമാനമെടുത്തോ? ഇല്ല ഇല്ല,
എന്റെ ഉമ്മാന ഞാൻ ധിക്കരിക്കൂല്ല, എന്റെ ഉമ്മാന ഞാൻ വേദനിപ്പിക്കൂല്ല, എന്റെ ഉമ്മായെ ഞാൻ പ്രയാസപ്പെടുത്തൂല്ല. അതേ നമുക്ക് വേണ്ടി ജീവിതം തന്ന ഒരു ഉപ്പയുണ്ട് കേട്ടോ അപ്പുറത്ത്. എത്ര പെരുന്നാളിനാണ് നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്നത്, ആ ഉപ്പയിട്ട ചെരുപ്പ്. അതേ പാവപ്പെട്ട ഒരു പാവപ്പെട്ട ആളിടുന്ന ചെരുപ്പായിരുന്നപ്പോഴും നമുക്ക് നല്ല മുന്തിയ ചെരുപ്പ് നമ്മുടെ ഉപ്പ വാങ്ങിച്ചു തന്നില്ലേ മക്കളെ. ആ മക്കളെ നന്നായി ഉപ്പയെ നന്നായി സ്നേഹിക്കണ്ടേ, ആ ഉപ്പയെ നന്നായി ബഹുമാനിക്കണ്ടേ. ആ ഉപ്പ തരുമ്പോ നിനക്കെങ്ങനെ അവിടെ ഇരിക്കാൻ മനസ്സ് വരും, ആ ഉപ്പയെ കാണുമ്പോ എഴുന്നേൽക്കണ്ടേ. നല്ല അദബുള്ള മക്കളാവണ്ടേ. അല്ലാഹുവേ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെ എല്ലാവരെയും നീ മാറ്റണേ അല്ലാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരണം. വയസ്സായ ആളുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അല്ലാത്ത മുഴുവൻ ആളുകളും ഒന്നടുത്തേക്ക് വരണേ. അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ. അതേ മാതാപിതാക്കളോട് ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ വലിയ ഒരു ഉപദേശമല്ലേ. അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ. ഓ രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ നന്നാവണോ? ഏറ്റവും നല്ല വഴി, അതിനേക്കാളും വേറെ നല്ല ഒരു വഴിയില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കണേ മഹബ്ബത്ത റസൂലില്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത മഹബ്ബത്ത് പഠിപ്പിക്കണം, വല്ലാത്ത ഇഷ്ക് പഠിപ്പിക്കണം. എങ്ങനെ ആ നേതാവിനെ നമുക്ക് ഇഷ്ക് വെക്കാതിരിക്കാൻ കഴിയും? മക്കളെ ചെറിയ പ്രായം മുതൽ തന്നെ ഇഷ്കിന്റെയും മഹബ്ബത്തിന്റെയും വഴികളിലേക്ക് കൊണ്ടുപോകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണം. അല്ലാ, ലോകത്ത് എല്ലാവരെക്കാളും വലിയ ഉന്നതരായ നേതാവല്ലേ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. ആ നേതാവിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? സ്വഹാബത്ത് അവരുടെ മുഴുവൻ ജീവിതവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, മദീന പള്ളിയിൽ ഒരു ആയത്തിറങ്ങിയപ്പോ, മുത്തുനബിക്ക് ഒരു ആയത്തിറങ്ങിയപ്പോ സ്വന്തം വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിയിട്ട് വാതില് തുറക്കുന്നു, നെറ്റിത്തടം ഭൂമിയിൽ വെക്കുന്നു, പൊട്ടി പൊട്ടി കരയുന്നു. എന്തേ കാരണം എന്നറിയുമോ? ഒരു സുബ്ഹാനല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുന്നു. സാബിത്ത് ബിൻ ഖൈസ് വിടെ സുബ്ഹാനല്ലാഹ് മുത്തുനബിയോട് വിവരം പറയുകയാണ്. യാ റസൂലല്ലാഹ്, വീട്ടിന്റെ ഉള്ളിൽ വാതിലടച്ച് കിടന്ന് കരയുന്നുണ്ട് നബിയേ. ചോദിക്കുന്നു, എന്ത് കൈതേ സാബിത്ത് ബിൻ ഖൈസിന് എന്ത് പറ്റിപ്പോയി? വിവരം വരുന്നു, നബിയേ ഒരു ആയത്തിറങ്ങി പേടിച്ചു പോയതാണ്. ഏതാണ് ആ ആയത്തെന്നറിയോ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബാദികും ലിബാദിൻ അൻ തുഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഊറൂൻ. ഒരു ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചു പോയതാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? ലാ തർഫഉ, നിങ്ങൾ ഉയർത്താൻ പാടില്ല. അസ്വാതുകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. എവിടെയാണ് ഉയർത്താൻ പാടില്ലാത്തത്? ലാ തർഫഉ അസ്വാതുകും ഫൗക സൗതിൻ നബീ. അതേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബാദികും ലിബാദിൻ അൻ തുഹബത അഅമാലുകും. നിങ്ങളിൽ ചിലരോട് നിങ്ങൾ സംസാരിക്കും പോലെ നിങ്ങൾ ശബ്ദമുയർത്തി
കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ സംസാരിച്ചുകൂടാ, അങ്ങനെ സംസാരിച്ചാലോ അന്തഹബത്ത അഅമാലുക്കും, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം വെറുതെയാണ്, നിങ്ങൾ നോറ്റ നോമ്പ് വെറുതെയാണ്, നിങ്ങൾ ചെയ്ത അമലുകൾ മുഴുവനും വെറുതെയാണ്. ഏതെങ്കിലും ഒരു തെറ്റുണ്ടോ മുഅ്മിനീങ്ങൾ? അങ്ങനെ അതേ ഒരാൾ നിസ്കരിച്ചില്ല, അതിന്റെ റബ്ബിന്റെ കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്. പക്ഷേ നിസ്കരിച്ചില്ല എന്ന കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു അമൽ പൊളിഞ്ഞു പോകുമോ? അതേ വലിയ വലിയ തെറ്റുകളില്ലേ, ഹറാമുകളില്ലേ, ആ ഹറാമുകൾ ചെയ്താൽ റബ്ബിന്റെ അടുക്കൽ കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്. ശരിയാണ്, പക്ഷേ ആ തെറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് അതേ അമലുകൾ പൊളിഞ്ഞു പോകുമോ? ഇല്ലല്ലോ. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ ഒച്ചത്തിലങ്ങ് സംസാരിച്ചു പോയാൽ അതേ അയാൾ ജീവിതകാലം മുഴുവൻ ചെയ്ത അമലുകളും അയാൾക്ക് നഷ്ടപ്പെടുകയാണ്, വെറുതെയാവുകയാണ്. നോമ്പ് വെറുതെയാണ്, സദഖ വെറുതെയാണ്, സക്കാത്ത് വെറുതെയാണ്, അതേ നിസ്കാരം വെറുതെയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ കാണിക്കേണ്ട മഹബ്ബത്ത് എത്ര വലിയ മഹബ്ബത്താണ്! അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം വന്ന് പറയുന്ന സ്വഹാബ, ഓ നബിയേ, അങ്ങയുടെ ഹദറത്തിൽ വന്നാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന പേടി കൊണ്ട് വരാത്തതാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിവരം പറഞ്ഞറിയിക്കുന്നു, സാബിത് ഇബ്നു ഖൈസ് തങ്ങളെ മഹബ്ബത്ത് റബ്ബ് സ്വീകരിച്ചു പോയി, മഹാനവറുകൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി. അതേ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് പൊട്ടി പൊട്ടി കരയുന്ന മുത്തുനബിയുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അറിയാതെ ശബ്ദം കുറച്ച് കൂടിപ്പോയ ഒരു സ്വഹാബിയാണ് ആ സ്വഹാബി. എപ്പോഴെങ്കിലും ഞാൻ മുത്തുനബിയുടെ ഹദറത്തിൽ വെച്ച് അങ്ങനെ സംസാരിച്ചപ്പോ എന്റെ അമൽ പൊളിഞ്ഞിട്ടുണ്ടാകുമോ എന്ന പേടിയാൽ പൊട്ടി പൊട്ടി കരയുകയാണ്. വിവരം വന്ന് സ്വഹാബത്ത് പറയുന്നു, സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളെ, നിങ്ങളെ തൗബ റബ്ബ് നിങ്ങളുടെ തൗബ റബ്ബ് സ്വീകരിച്ചു പോയി കേട്ടോ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആ വിവരം അങ്ങ് കേട്ടപ്പോൾ അവിടെ അങ്ങ് മരിച്ചു വീഴുകയാണ് സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളെങ്കിൽ. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും ഇഷ്ഖും സ്നേഹവും മക്കളുടെ കൽബിലിട്ട് കൊടുത്താൽ ആ മക്കൾ നന്നായി തീരും കേട്ടോ. ആ മക്കൾ ഒരു സിനിമാ നായകന്റെ പിന്നാലെ പോകൂല്ല, ഒരു ക്രിക്കറ്റ് നായകന്റെ പിന്നാലെ പോകൂല്ല. മക്കള് ഒരു അതേ വൃത്തികെട്ട ഒരാളെയും കൽബിൽ കൊണ്ട് നടക്കൂല്ല. ചെറിയ പ്രായം മുതൽ തന്നെ മക്കളുടെ കൽബിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ഖും മഹബ്ബത്തും ഇട്ട് കൊടുക്കണം. മുത്തുനബിയുടെ മദ്ഹ് കേൾക്കാൻ പറയണം, നല്ല നല്ല മദ്ഹ് ഗീതങ്ങളില്ലേ. അതേ മഹ്ശറാ മണ്ണിൽ എത്തും നേരത്തെ കൈവേടിയല്ലേ യാ നബീ, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരീതി. അസ്വാലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിരാ, പാപഭാരം കൽബകം റാഹ നൽഗണേ സയ്യിദീ.
الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല അല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ അല്ലാ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വാഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബ ബിക മർഹബ മർഹബ ജദൽ ഹുസൈനി യാ റസൂല അല്ലാ മർഹബ മഹബൂബിൻ തേരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫീറ് ദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബ ബിക മർഹബ മർഹബ ജദൽ ഹുസൈനി യാ റസൂല അല്ലാ മർഹബ അഭയം തേടി വന്ന മാനിൽ സന്തോഷങ്ങൾ നൽകിയില്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം പോലും സങ്കടങ്ങൾ ചൊല്ലിയില്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദപ്പ നമിംബ റന്നേ ഇഷ്കിന്നോ വിൽ തേങ്ങി ഇല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ നല്ല നല്ല മുത്തുനബിയുടെ മധുഹുകളുണ്ട് വരികളുണ്ട് ആ വരികൾ കേൾക്കാൻ മക്കൾക്ക് അതെ ആവേശം നൽകിക്കോ ഉമ്മമാരെ ഉപ്പമാരെ സിനിമ ഗാനം കേൾപ്പിക്കണ്ട വൃത്തികേടുകൾ കേൾപ്പിച്ചു കൊടുക്കണ്ട തോന്നിവാസങ്ങൾ കേൾക്കാൻ അവസരമുണ്ടാക്കണ്ട നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മടിയിൽ കിടന്ന് ഉറങ്ങാതെ ഉറക്ക് വരുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കൊടുക്കുന്ന പാട്ട് സിനിമാ ഗാനമാണോ തോന്നിവാസങ്ങളാണോ ഉറപ്പ് പറയാം നിങ്ങളുടെ മക്കൾ നന്നാവൂല്ല
എന്നാൽ ആ മക്കൾ കേൾക്കട്ടെ, മുത്തുനബിയുടെ മദഹ് കേൾക്കട്ടെ. ആ മദഹ് കേട്ട് കേട്ട് ആ മക്കൾ വളരട്ടെ. മദീനയിലേക്ക് മുത്തുനബിയുടെ മക്കാദി ഹദറത്തിലേക്ക് മക്കളുടെ കയ്യും പിടിച്ചു പോയിക്കോ. എങ്ങനെയൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹവും ഇഷ്ഖും മഹബ്ബത്തും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ, അതിനുള്ള വഴികൾ മക്കളിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ മക്കൾ മോശമാവില്ല. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ. അല്ലാ മക്കളെ കൊണ്ട് ആഖിറം നഷ്ടപ്പെടുന്ന മാതാപിതാക്കളിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനേ. സ്വഹാബത്ത് ഉപ്പയെ പോലെ സ്നേഹിച്ച നേതാവാണ്, ഉപ്പയെക്കാളും വലിയ സ്നേഹിച്ച നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് ഒന്ന് മദീനയിലേക്ക് പോകണം, ഒരു 5 മിനിറ്റ് മദീനയിലേക്ക് പോകണം. ഏതാണ് മദീന? തുർബത്തുൽ മദീനത്തിൽ മുഅ്മിന, മദീനയുടെ മണ്ണ് മുഅ്മിനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മദീനയുടെ മണ്ണ് ഷിഫാഉൽ ജുസാ, വെള്ളപ്പാണ്ടിന് വരെ ആ മണ്ണ് രോഗശമനമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മണ്ണിലേക്ക് അതേ ദജ്ജാലിന് അടുക്കാൻ കഴിയില്ല. ആ മണ്ണതാ വലിയൊരു മലയുടെ ചരിത്രം പറയുന്ന മണ്ണാണ്, ഉഹദ് മലയാണ് ആ മല. ആ മലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ആദാ ഉഹദുൻ, ഇത് ഉഹദ് മലയാണ്. യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഈ മലയെ ഞാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ഈ മല നമ്മളെയും ഇഷ്ടപ്പെടുന്നു. ആ മല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച കാരണം കൊണ്ട് ആ മല ആ മല ആ മല നാളെ സ്വർഗത്തിലാണെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയില്ലേ മുഅ്മിനീങ്ങളെ. ആ മലയെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണണോ? മുത്തുനബിയെ സ്നേഹിച്ചോ, ഇഷ്ടം വെച്ചോ, മഹബ്ബത്ത് വെച്ചോ, അല്ലാത്ത സർവ മഹബ്ബത്തുകളും നീ മാറ്റി വെച്ചോ മോനെ മോളെ. അല്ലാത്ത ഒരു അതേ ഒരു സിനിമാ നായകനെയും നടിയെയും ഒരു ക്രിക്കറ്റ് നായകനെയും സ്നേഹിച്ച ഹുബ്ബ് വെച്ച് നിന്റെ ഈമാൻ നീ നഷ്ടപ്പെടുത്തണ്ട. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ അവിടുന്ന് തുപ്പിയാൽ ആ തുപ്പുനീര് കയ്യിലേക്ക് സ്വീകരിക്കുകയാണ് സ്വഹാബ. എന്നിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നറിയോ? അവരുടെ മുഖത്തേക്ക് പുരട്ടുകയാണ്, ശരീരത്തിലേക്ക് പുരട്ടുന്നു. എന്തൊരു സ്നേഹമാണ്! അവിടുന്ന് വധുവെടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഊറ്റി വീണിട്ടില്ല. കയ്യിൽ സ്വീകരിക്കുകയാണ്, ഒരു കൈയല്ല, 10 കൈയല്ല, 100 കൈയല്ല, 1000 കൈകളാണ്. ഒരു കൈയിന്റെ അടിയിൽ മറ്റേ കൈയാണ്. അവര് പരസ്പരം ആ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി പരസ്പരം തിക്കും തിരക്കും കൂട്ടിയെന്ന് ഗ്രന്ഥങ്ങളിൽ മഹാരഥന്മാര് പഠിപ്പിക്കുന്നില്ലേ? ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അത്രയും വലിയൊരു നേതാവ് നമുക്കുണ്ടായിട്ട് എന്തിനാണ് മോനെ മോളെ നീ നിന്റെ മനസ്സിൽ അനാവശ്യമായ ആളുകളോടുള്ള പ്രേമവുമായി നടക്കുന്നത്? ലഹരിയും ഇഷ്കും മഹബ്ബത്തുമെല്ലാം ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിയണം. അല്ലാഹുവേ ആ മുത്തുനബിയെ സ്നേഹിച്ച് ഇഷ്ടം വെച്ച് മഹബ്ബത്ത് വെച്ച് ആ മഹബ്ബത്തിലായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ.
ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, ഈ മഹാന്മാർ ഇത് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഇവരെ ഹളറത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ് ആസ്വദിച്ചതുപോലെ നാളെ ഇവര് കിടക്കുന്ന സ്വർഗത്തിൽ അല്ലാഹ് ഞങ്ങൾക്കും ആ മുത്തുനബിയുടെ മദ്ഹ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുമ്പോ, സൗബാൻ റളിയല്ലാഹു അൻഹു പാടുമ്പോ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പാടുമ്പോ, ആ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. തങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം സുബ്ഹാനല്ലാഹ് ബിദഅത്തിന്റെ കക്ഷികളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ പോയി സിയാറത്ത് ചെയ്യല് ശിർക്കാണ് പോലും കുഫ്റാണ് പോലും. സുബ്ഹാനല്ലാഹ്, മൻസാറനി മുതഅമ്മിദൻ കാന മഈ ഫീ ജിബാരി യൗമൽ ഖിയാമ, എന്നെ സിയാറത്ത് ചെയ്യണം എന്ന ഒരൊറ്റ നിയ്യത്തോടെ ആരെങ്കിലും എന്റെ ഹളറത്തിൽ വന്ന് എന്നെ സിയാറത്ത് ചെയ്താൽ അവരെന്റെ തണലിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ലോകത്തെ ഏറ്റവും വലിയ നേതാക്കൾ ആരാണ്? ഒന്ന് അബൂബക്കർ തങ്ങളല്ലേ, ഒന്ന് ഉമർ തങ്ങളല്ലേ? ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന്റെ ശേഷവും എന്റെ ശരീരം എന്റെ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. എന്തിനാഗ്രഹിച്ചു, എന്തിനാ ആഗ്രഹം പ്രകടിപ്പിച്ചു? വഫാത്തിന്റെ ശേഷം അവിടുത്തെ ഹളറത്തിൽ പോയി സിയാറത്ത് ചെയ്താൽ കൊടിയ ശിർക്ക് കുഫ്ര്, നഊദു ബില്ലാ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ച എന്റെ ഖബർ അവിടെ കൊണ്ടുപോയി വെക്കണം. ഉമർ തങ്ങളും പറഞ്ഞു, എന്റെ ഖബർ അവിടെ വെക്കണം. എന്തിന് ഈ രണ്ടു മഹാന്മാർ അവരുടെ വഫാത്തിന്റെ ശേഷം അവരുടെ ഖബർ മുത്തുനബിയുടെ അടുക്കൽ വേണമെന്ന് എന്തിനാഗ്രഹിച്ചു? ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫിൽ നിന്ന് അവിടുത്തെ പരിശുദ്ധമായ ഏറ്റവും അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിന് ഒരുപാട് സൃഷ്ടിയുണ്ട്, സ്വർഗവും ലൗഹും അർശും കുർസും എല്ലാം യജമാനനായ റബ്ബിന്റെ സൃഷ്ടികളാണ്. അതൊക്കെ വലിയ ഷറഫാണ്. പക്ഷേ അഷ്റഫ് ഏറ്റവും ശ്രേഷ്ഠമായത് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം തട്ടിയ മണ്ണിൽ എന്റെ മണ്ണ് ആ മണ്ണുമായി തട്ടിക്കിടക്കണമെന്ന് ആഗ്രഹിച്ചു ആ രണ്ടു മഹാന്മാർ. അവര് കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കണോ? ഇഷ്ടു വെച്ച്, മഹബത്ത് വെച്ച്, സർവത്തോനിവാസത്തിന്റെയും വൃത്തികേടിന്റെയും എല്ലാ പ്രേമങ്ങളും സ്നേഹങ്ങളും എല്ലാം ഒഴിവാക്കി ആ മുത്തുനബിയെ സ്നേഹിച്ച് ഇഷ്ടു വെച്ച് ജീവിക്ക് മരിക്കണം. അല്ലാഹുവേ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദുറത്തിൽ ചെന്ന് മരിക്കാനാണെങ്കിൽ അങ്ങനെ അല്ലാഹ്, അതല്ല മുത്തുനബിയുടെ പവിത്രമായ പൂമുകൾ കണ്ടുകൊണ്ടാണെങ്കിൽ അങ്ങനെ മരിച്ചു നിന്റെ അടുക്കലേക്ക് വരാൻ ഈ മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യണം. ഒരു കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയുകയാണ്, ഈ സദസ് പിരിയുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്. നേരത്തെ തങ്ങളെ കയ്യിലൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കും ഒന്ന് മുസാഫഹത്ത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. നല്ല സംഖ്യകൾ നിങ്ങൾ തരണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ സദസ്സിൽ നമ്മൾ സദഖ കൊടുത്താൽ അതിന് വലിയ ഫലമുണ്ടാകും. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഒരു ഉറൂസ് വരുമ്പോ ഇതുപോലെ നമുക്കും ഈ ഉറൂസിനൊക്കെ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ കാല ഉറൂസുകൾക്ക് നേതൃത്വം കൊടുത്തവർ, ഇതിന്റെ പരിപാടികൾക്ക് വേണ്ടി ഓടി നടന്ന ഒരുപാട് ആളുകൾ പലരും ഖബറുകളിലാണ്. നീ സ്വർഗം നൽകണേ റഹ്മാനെ, നീ സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ഈ മഹാരഥന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നന്നാക്കി തരണേ അല്ലാഹ്. പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയുന്നു. അവസാനം നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ എന്നോടൊരു തങ്ങൾ, ആ തങ്ങൾ പാവപ്പെട്ട
പ്രിയപ്പെട്ട ഒരു തങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു തങ്ങളാണ്. തങ്ങൾക്ക് ഉംറക്ക് പോകണം, ഉപ്പാപ്പാന്റെ അടുത്ത് പോകണം എന്ന് വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കരയും തങ്ങൾ. ഞാനൊരു സദസ്സിൽ ചെന്ന് ആ നാട്ടിൽ ചെന്ന് മദീനയുടെ മഹബത്ത് പറഞ്ഞപ്പോ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിയില്ല എന്ന് മാത്രം ധാരാളം പറയാനുണ്ട്. മദീനയുടെ മഹബത്ത്, മദീനയുടെ ശ്രേഷ്ഠത കരഞ്ഞാൽ കേട്ടാൽ കരഞ്ഞു പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാഅല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കും. ആ വിഷയം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോ തങ്ങൾക്ക് മദീനയിൽ എത്തണം. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് മദീനയിലെത്ത 5 പൈസ എന്റെ കയ്യിലില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് 40,000 രൂപ പലരും തങ്ങളെ ഉംറക്ക് പോകാൻ വേണ്ടി പലരും ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി 2 സദസ്സിന് ഞാൻ കഴിഞ്ഞ 2-3 സദസ്സുകളിൽ ഞാൻ പോയപ്പോ ആ തങ്ങളെ ഉംറക്ക് വേണ്ടി കുറേ ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവെ അവർക്കൊക്കെ മുത്തുനബിയുടെ മഹബത്ത് നൽകണേ. അല്ലാഹുവേ ഇവിടുത്തെ പിരിവിനും ഇവിടുത്തെ സംഭാവനക്കൊന്നും തടസ്സമില്ലാത്ത രൂപത്തിൽ ആരെങ്കിലും ആ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് വലിയ ഒരു സന്തോഷമാകും. ഒരു ഉസ്താദാണ് ആ തങ്ങൾ, പാവപ്പെട്ട തങ്ങളാണ്. ഒരു ദിവസത്തെ ജീവിതത്തിന് പോലും നന്നായി വകയില്ലാത്ത തങ്ങളാണ്. നിങ്ങളൊക്കെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുസാഫത്ത് ചെയ്തിട്ട് നമുക്ക് വിട്ടം ദുആ ചെയ്യലാ. തങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബർക്കത്തല്ല, ഒരു ദുആ സ്വീകരിക്കാൻ ഒരു കാരണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആർക്കണം പെട്ടെന്ന്, എല്ലാവരും അവിടെ ഇരുന്നോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الرحمن الرحيم يا ذات سيدا يا ملك الجبار يا الله انده ولي مهارذന്മാര يا നിന്റെ ഔലിയാക്കളുടെ ഹളറത്തിലാണ് റബ്ബേ ഞങ്ങളുള്ളത്. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതും നിന്റെ ദീനെ പറഞ്ഞതും എല്ലാത്തിനും പുറമെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറഞ്ഞതും എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. حياتي خير لكم مماتي خير لكم تعرض علي اعمالكم. الله عند رسول صلى الله عليه وسلم തങ്ങളെ പറഞ്ഞല്ലോ, എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങളുടെ ഓരോ അമലുകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. വഫാത്തിൻ്റെ ശേഷവും മദീനയിലെ വിശുദ്ധമായ ഹുജ്റത്തു ശരീഫിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മെ കാണുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അവിടുത്തെ മഹബത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അവിടുത്തെ മദഹ് പാടാനും പറയാനും മരണത്തിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാ ഞങ്ങൾക്ക് നീ തന്ന വലിയ സമ്പത്താണ് ഞങ്ങളെ മക്കള്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അവരെ നല്ല നിലക്ക് പോറ്റാനും അവരെ ഖൈറായ വളർച്ച കാണാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് തന്നെ നീ തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ നീ അനാഥകളാക്കല്ലേ റഹ്മാനെ, ഞങ്ങളെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് സുഖമില്ലാത്തവരുണ്ട് റബ്ബേ.
നീ ശിഫ നൽകണം റഹ്മാനേ. എന്ത് വലിയ രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെയോ അവരുടെയോ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നമ്മളെല്ലാവരുടെയെങ്കിലും ശരീരത്തിലോ മജ്ജയിലോ രക്തത്തിലോ മാംസത്തിലോ കരളിലോ കിഡ്നിയിലോ അല്ലാ മാരകമായ വല്ല രോഗത്തിൻ്റെയും അണുക്കളുണ്ടെങ്കിൽ നീ മായിച്ചു തരണം റഹ്മാനേ, നീ മായിച്ചു തരണേ അല്ലാ. റബ്ബേ, ക്യാൻസർ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സാരി ഉസ്താദ് സുബ്ഹാനല്ലാഹ് മന്ദുവാരത്തിൻ്റെ താഴെ ഒരു വേദന വന്നതാണ്. വേദന വന്ന സ്ഥലം പരിശോധിച്ചു നോക്കുമ്പോ റബ്ബേ ക്യാൻസറാണല്ലോ അല്ലാ. തിരുവനന്തപുരം ഹോസ്പിറ്റലിലാണ് റബ്ബേ. അല്ലാ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു രോഗം ശരീരത്തിലില്ല എന്ന വാർത്ത കേൾക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ, നീ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ ഉപ്പമാര്, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. ഉമ്മക ഞങ്ങൾ കാരണം ഞങ്ങളെ ഉമ്മാന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ ഞങ്ങളെ വിഷയത്തിൽ വരുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുത് റഹ്മാനേ. ഉമ്മാന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളാക്കണേ അല്ലാ. വാള് കഴിഞ്ഞ് രാത്രി 2-3 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലെത്തുമ്പോ ഉമ്മ കാത്തു നിൽക്കുകയാണ്. വന്ന് എറിഞ്ഞപ്പോ ഉറക്കുന്നൊക്കെ ഉമ്മ എഴുന്നേൽക്കുകയാണ്. വാള് പറഞ്ഞു വന്നതല്ലേ എന്ന് പറഞ്ഞു കട്ടൻ ചായ ഉണ്ടാക്കി രാത്രി പാതിരാ സമയത്ത് ഉമ്മ ഞങ്ങളെ സൽക്കരിക്കുകയാണ്. ഉമ്മാമാരുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയോ? അല്ലാ ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ഹാഫിയത്ത് കൊടുക്കണേ അല്ലാ. പലരുടെയും ഉമ്മമാര് മരിച്ച ഖബറിലാണ്. ഈ നിമിഷം അവരെ ഖബറിൽ നീ സ്വർഗം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, ഭക്ഷണം തന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. മുതാലിമീങ്ങളായി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന ഒരുപാട് ഉമ്മമാർ, ഈ നാട്ടിലെ ഒരുപാട് മുതാലിമീങ്ങൾ, വലിയ വലിയ മുതിർന്ന മുതാലിമീങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരുണ്ട് റബ്ബേ. നാളെ സ്വർഗത്തിൽ പകരം നീ സ്വർഗീയമായ ഭക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ അവസാനം ഞങ്ങളെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖം കണ്ടുകൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഖബറിൽ ചെന്നേ ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിക്കുമല്ലോ റബ്ബേ, ഇതാരാണെന്ന് ചോദിക്കുമല്ലോ അല്ലാ മലക്കുകൾ. നീ തന്നെ നിന്റെ ഹബീബായ തങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയുന്നവരിൽ പെടുത്തണേ അല്ലാ. പുതിയ പിള കിടന്നുറങ്ങും പോലെ കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നവരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ വലിയ വലിയ ആലിമീങ്ങൾ സുലൈമാൻ ഉസ്താദിനെ പോലെ, എ പി ഉസ്താദിനെ പോലെ, ജിഫരി തങ്ങളെ പോലെ, അലിക്കുട്ടി ഉസ്താദിനെ പോലെ ഒരുപാട് ഒരുപാട് ആലിമീങ്ങളുണ്ട് അല്ലാ. നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഒരുപാട് ഞങ്ങളുടെ നേതാക്കളുണ്ട്, താജുൽ ഉലമ തങ്ങളെ സുബ്ഹാനല്ലാഹ്. നേരത്തെ തങ്ങളെ എത്രയെത്ര അനുഭവങ്ങളാണ് പറഞ്ഞത്. ആ തങ്ങളടക്കം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം, അള്ളാഹുവേ ഇ കെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, നൂറുൽ ഉലമ എം എ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കം ഒരുപാട് ഒരുപാട് വലിയ വലിയ മഹാന്മാർ ഖബറിലാണല്ലോ അല്ലാ. ദറജ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ.
അവര് കാണിച്ചെന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഞങ്ങളെ നീ നിലനിർത്തി തരണേ അല്ലാ. ബിദ്അത്തിന്റെ കക്ഷികളെ തൊട്ട് ഞങ്ങളെ നാടിനെയും ഞങ്ങളെ പരമ്പരകളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മക്കളെ മക്കളെയും നീ കാക്കണേ അല്ലാ. ഖബറിന്റെ അടുക്കലൊന്ന് തിരിഞ്ഞു നോക്കാത്ത മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റല്ലേ അല്ലാ. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇന്നിവിടെ വന്നപ്പോ നല്ല ഭക്ഷണം തന്ന് സൽക്കരിച്ച വീട്ടുകാരുണ്ട്. കല്യാണമാണ് റബ്ബേ അവിടെ. ആ മക്കൾക്ക് നല്ല കുടുംബജീവിതം നീ നൽകണേ അല്ലാ. ഞങ്ങളെ നിരന്തരമായി ഇവിടെ വരാൻ വേണ്ടി ഫോം വിളിച്ച് ഇടക്കിടക്ക് ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങളെ കൂട്ടി ഇവിടെ കൊണ്ടുവന്ന ഇതിന്റെ ഖാദിമീങ്ങളുണ്ട് റബ്ബേ, അവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു